കോഴിക്കോട് ആവിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സർവേക്കെതിരെ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഇപ്പോഴുണ്ട്. സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൃഷ്ണമോഹൻ ഉണ്ട്. കൃഷ്ണമോഹൻ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ശാലിനി, നേരത്തെ തന്നെ ഇവിടെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് പ്രതിഷേധമുണ്ടായിരുന്നു. പലതവണ ഇതിന്റെ സർവേ നടപടികൾ തുടങ്ങുന്നത് മാറ്റിവെച്ചാണ്. ഇപ്പോൾ വീണ്ടും കോർപ്പറേഷൻ എടുത്ത തീരുമാന പ്രകാരം അടിയന്തരമായി ഇവിടെ ഒരു പ്ലാന്റ് സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ് വിലയിരുത്തലിലാണ് സർവേ തുടങ്ങാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് കാവൽ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. 300 പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ സർവേ തുടങ്ങിയിരിക്കുന്നത്. ആദ്യഘട്ടമെന്ന രീതിയിൽ ഈ സ്ഥലം വൃത്തിയാക്കി, വേസ്റ്റിക്കും മറ്റും ഉപയോഗിച്ച് വൃത്തിയാക്കി സർവേക്കുള്ള ഗ്രൗണ്ട് ഒരുക്കുക എന്നുള്ളതാണ്. ഇന്നും നാളെയുമായി സർവേ നടത്താനാണ് രാവിലെ കുറച്ച് നാട്ടുകാർ ഇവിടെ പ്രതിഷേധിച്ചത്. ഇവരിൽ ചിലരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് മാറ്റുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഈ സ്ഥലത്ത് സ്ഥിര സമരപ്പന്തൽ ഉള്ളതാണ്. പക്ഷേ പോലീസ് ആദ്യം തന്നെ ഈ സമരപ്പന്തലിൽ പോലീസ് ഉൾക്കൊള്ളുകയും പോലീസ് അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രാവിലെ നാട്ടുകാരൊക്കെ എത്തും മുൻപ് തന്നെ പോലീസ് എത്തി ഇവിടെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നുള്ളതാണ്. എന്തായാലും എത്രയും വേഗത്തിൽ ഈ ആവിക്കൽത്തോട് ഭാഗത്തെ സർവേ പൂർത്തിയാക്കുകയും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് നടപടികളിലേക്ക് കടക്കാനുമുള്ള ഒരു തീരുമാനത്തിലാണ് കോർപ്പറേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസും ആ രീതിയിൽ തന്നെ സുരക്ഷ ഒരുക്കി നിൽക്കുന്നു. നാട്ടുകാർ അല്പസമയത്തിന് ശേഷം സമരസമിതി ഉണ്ട്. അവർ ആലോചിച്ച പ്രതിഷേധമടക്കം നടത്താനുള്ള തീരുമാനത്തിലുമാണ് താൻ. ഓക്കെ, ശരി കൃഷ്ണമോഹൻ.